അവർ പറയുന്ന മിക്കവാറും എല്ലാ മനുഷ്യരിലും ഒരു ഒരു ക്രെഡിറ്റ് കാർഡ് നിർമ്മിക്കാൻ ആവശ്യമായ പ്ലാസ്റ്റിക് ഉണ്ടെന്നാണ് ഇന്ന് കുട്ടികൾ അഭിമുഖീകരിക്കുന്ന നിരവധി പ്രശ്നങ്ങൾ തൈറോയിഡ് പ്രശ്നങ്ങളുള്ള കൊച്ചു കുട്ടികൾ ഇത് കൂടുതലും ബന്ധപ്പെട്ടിരിക്കുന്നത് കൂടാതെ ഓട്ടിസം ഇതുമായി ബന്ധപ്പെട്ട് നിരവധി കാര്യങ്ങളുണ്ട് ഇതിൽ നിന്ന് ലഭിക്കുന്നതിനെ നമ്മൾ അജ്ഞരാണ് അപ്പോൾ സദ്ഗുരു അങ്ങയുടെ പ്രവർത്തനത്തിൽ ഭൂരിഭാഗവും സുസ്ഥിരമായ മാത്രമല്ല അങ്ങയുടെ പല പ്രവൃത്തികളും മനുഷ്യബോധം ചെറുകിട ബിസിനസുകൾ കമ്മ്യൂണിറ്റികൾ സമൂഹങ്ങൾ എന്നിവ എന്ത് പങ്ക് വഹിക്കാനാകും നോക്കൂ ഇത് രണ്ടും വ്യത്യസ്ത കാര്യങ്ങളല്ല മനുഷ്യർ ബോധപൂർവം ജീവിക്കുന്നതും സുസ്ഥിരമായ പരിഹാരങ്ങളും വ്യത്യസ്ത കാര്യങ്ങളെ അല്ല സുസ്ഥിരമല്ലാത്ത കാര്യങ്ങൾ നാം ചെയ്യുന്നു എന്നതിൻ്റെ പ്രധാന കാരണം നാം അവബോധമില്ലാത്തവരാണ് എന്നതാണ് ഭൂമിയിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത് അവബോധത്തോടെയല്ല എല്ലാവർക്കും അവരുടേതായ നിർബന്ധങ്ങളുണ്ട് ഓരോ വ്യക്തികൾക്കും നിർബന്ധിത പ്രേരണകളുണ്ട് സമൂഹത്തിനും രാജ്യത്തിനും നിർബന്ധിത പ്രേരണകളുണ്ട് ആഗോള യാഥാർത്ഥ്യങ്ങൾക്ക് നിർബന്ധിത പ്രേരണകളുണ്ട് ഇവയെല്ലാം നിറവേറ്റാൻ നമ്മുടെ അസ്തിത്വത്തിൻ്റെ അടിസ്ഥാനങ്ങൾ വരെ ഇല്ലാതാക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു പഞ്ചതന്ത്രത്തിലെ വളരെ പ്രസിദ്ധമായ ഒരു കഥ പോലെയാണിത് ഒരാൾ ഒരു ശാഖയുടെ തെറ്റായ അറ്റത്തിരുന്ന് മുറിക്കുന്നത് പോലെ അയാൾ അങ്ങനെ ചെയ്യുന്നത് ജയിക്കുവാൻ വേണ്ടിയാണ് അയാൾ ജയിക്കുന്നതിനോടൊപ്പം താഴെ വീഴുകയും ചെയ്യും നമ്മളും അങ്ങനെയാണ് ഇതേ മണ്ടത്തരമാണ് നമ്മളും ചെയ്യുന്നത് വിജയിക്കുമ്പോൾ നമ്മൾ വീഴും ഈ രീതിയിൽ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതം രൂപപ്പെടുത്തണം ഇന്ന് നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത് അതെവിടെ പോകും ഇത്രയും അവബോധം ഇന്ന് ഞാൻ എന്തുപയോഗിച്ചാലും നാളെ ഇത് എവിടെ പോകും അത് എവിടെ അവസാനിക്കും അതിന്റെ ആത്യന്തിക ഉദ്ദേശ്യം എന്താണ് ഇപ്പോൾ ഒരു പ്രധാന കാര്യം ഇന്ത്യയിൽ ഒരു രാഷ്ട്രമെന്ന നിലയിൽ നമ്മളൊരു നെയ്ത്ത് രാഷ്ട്രമാണ് നൂറുകണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് വർഷങ്ങളായി യൂറോപ്പും അറേബ്യയും മുഴുവൻ നമ്മളുണ്ടാക്കിയ വസ്ത്രം ധരിച്ചൊരു കാലമുണ്ടായിരുന്നു അക്ഷരാർത്ഥത്തിൽ വസ്ത്രത്തിന്റെ അറുപത് ശതമാനവും ഇന്ത്യയിൽ നിന്ന് ഉള്ളതായിരുന്നു ഈ ഭൂമിയിൽ ആരും ഇതുപോലെ വിശിഷ്ടമായ വസ്ത്രമുണ്ടാക്കിയിട്ടില്ല ഇന്നും നിങ്ങൾ ധരിക്കുന്ന പോലുള്ള വസ്ത്രങ്ങൾ ആർക്കും ഉണ്ടാക്കാൻ കഴിയില്ല ശരിയല്ലേ ഭൂമിയിൽ മറ്റെവിടെയും ഇങ്ങനെയില്ല കാരണം കഴിവുകളാണ് ഈ കഴിവുകൾ ഒറ്റ രാത്രി കൊണ്ട് സംഭവിക്കുന്നതല്ല നാലു വർഷം ടെക്സ്റ്റൈൽ കോഴ്സിന് പോയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല ഇരിക്കില്ല ഇത് ജന്മസിദ്ധമായി വികസിച്ചു വന്ന ഒന്നാണ് എല്ലാ പ്രദേശത്തും അവർക്ക് ഇത്തരം വ്യത്യസ്ത നെയ്ത്തുകളും വ്യത്യസ്ത തരം ചായങ്ങളും ഉണ്ടായിരുന്നു ഏത് പ്രാദേശിക സാമഗ്രികളും ഉപയോഗിച്ച് അതിമനോഹരമായ നെയ്ത്തുകൾ അവർ സൃഷ്ടിച്ചു നൂറ്റി മുപ്പത്തിരണ്ടിലധികം നെയ്ത്തുകൾ ഈ നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഇവിടെ ഉണ്ടായിരുന്നു അവയിൽ ഏതാണ്ട് അറുപത്തി അഞ്ച് മുതൽ എഴുപത് വരെ വംശനാശത്തിന്റെ വക്കലാണ് അവിടെ ഞങ്ങൾ ചില ശ്രമങ്ങൾ നടത്തുന്നുണ്ട് അതിനെ പിന്നീട് ഞങ്ങൾ പറയാം എന്നാൽ നെയ്ത്തിലൂടെയായിരുന്നു നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ചെയ്തിരുന്നത് അതിലേക്ക് നാം തിരിച്ചു പോകേണ്ടതുണ്ട് ഇന്ത്യൻ ടെക്സ്റ്റൈൽ ശക്തിയെ വ്യവസ്ഥാപിതമായി തകർക്കാൻ ആഗ്രഹിച്ച ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഈ മേഖല ശരിക്കും അസ്വസ്ഥമായിരുന്നു കാരണം അവർ മാഞ്ചസ്റ്റർ നിർമ്മിക്കാൻ ആഗ്രഹിച്ചു അതവർ വിജയകരമായി പൂർത്തിയാക്കി ശരിയല്ലേ ഇന്ന് ആളുകൾ അഭിമാനത്തോടെ വിളിക്കുന്നു കോയമ്പത്തൂർ ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ എന്ന് ദയവായി അങ്ങനെ വിളിക്കരുത് അവർ മാഞ്ചസ്റ്ററിനെ ഇംഗ്ലണ്ടിലെ കോയമ്പത്തൂർ എന്ന് വിളിക്കട്ടെ കാരണം യഥാർത്ഥ നെയ്ത്തും നൂലും വരുത്തിയും എല്ലാം ഇവിടെയാണ് ശരിയല്ലേ ടെക്സ്റ്റൈലുകൾ ഇത് സംഭവിച്ചത് ഈ മേഖലയിലാണ് ഓരോ പ്രദേശത്തും അതുല്യമായ പ്രത്യേകം രീതികളുണ്ട് നമ്മൾ ഇതിനെ തിരികെ കൊണ്ടുവന്നാൽ ന്യായമായ സന്ദർഭത്തിൽ ആവശ്യമായ വിപണികൾ വികസിപ്പിച്ചാൽ അവിടെയുള്ള കഴിവുകൾ പുനരുജ്ജീവിപ്പിച്ചാൽ ഞാൻ നിങ്ങളോട് പറയുന്നു ഈ രാജ്യത്ത് ഇരുന്നൂറ് മുതൽ മുന്നൂറ് ദശലക്ഷം ആളുകൾക്ക് അടുത്ത അഞ്ചോ ആറോ വർഷത്തിനുള്ളിൽ എവിടെയും എളുപ്പത്തിൽ ജോലി ലഭിക്കും തുണി വ്യവസായത്തിൽ ചില ശ്രമങ്ങൾ നടക്കുന്നുണ്ട് പല നയങ്ങളും മാറി ഞങ്ങളും അവരോടൊപ്പം പ്രവർത്തിക്കുന്നു പക്ഷേ നിങ്ങൾക്കൊരു വിപ്ലവമാണ് വേണ്ടതെങ്കിൽ അത് മാത്രം പോരാ എല്ലാത്തിനും ഉപരി ഇതിനെല്ലാം ഒരു വിപണി ആവശ്യമാണ് അതുകൊണ്ടാണ് നിങ്ങൾ വളരെ പ്രധാനപ്പെട്ടവരാകുന്നത് ഞാൻ നിങ്ങളോട് സംസാരിക്കാനുള്ള കാരണം ഇതാണ് ഞങ്ങൾക്കൊരു വിപണി ആവശ്യമാണ് മാർക്കറ്റ് സൗന്ദര്യശാസ്ത്രത്തോടെ സംവേദനക്ഷമതയുള്ളതായിരിക്കണം വിപണി സുസ്ഥിരതയോട് സംവേദനക്ഷമതയുള്ളതായിരിക്കണം ഇപ്പോൾ തന്നെ അവർ ഏതെങ്കിലും കടയിൽ പോയി പത്ത് നൈലോൺ വസ്ത്രങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നു അവർ ഷോപ്പിങ്ങിന് വേണ്ട ആരും ഒരെണ്ണം വാങ്ങുന്നില്ല അവർ രണ്ട് ഡസൻ വാങ്ങുന്നു ഇങ്ങനെയൊന്ന് ഒന്ന് രണ്ട് മൂന്ന് അവർ ധരിക്കും കുറച്ചു കഴിഞ്ഞ് അവർക്ക് ബോറടിക്കും വീണ്ടും ഇത് ആവർത്തിക്കും ഈ രണ്ട് ഡസൻ കഴിയുമ്പോഴേക്കും അവർ ഒരിക്കൽ കൂടി പോയി ഷോപ്പിംഗ് നടത്തിയിരിക്കും ശരിയല്ലേ ഭൂമിയിൽ വസ്ത്രത്തിന്റെ എൺപത്തി അഞ്ച് ശതമാനവും ഒരു വർഷത്തിനുള്ളിൽ ലാൻഡ് ഫില്ലുകളിലേക്ക് പോകുന്നു നൂറ് കോടി വസ്ത്രങ്ങൾ ഓരോ വർഷവും ഈ ഭൂമിയിൽ വിറ്റഴിക്കപ്പെടുന്നു നൂറ് കോടി വസ്ത്രങ്ങൾ ശരിയല്ലേ കൂടാതെ എൺപത്തി ബില്യൺ കോടി വസ്ത്രങ്ങൾ എല്ലാ വർഷവും മാലിന്യ കൂബാരങ്ങളിലേക്ക് പോകുന്നു അതിൽ ഭൂരിഭാഗവും പോളിസ്റ്റർ ആണ് മലിനീകരണത്തിൻ്റെ ഏറ്റവും അപകടകരമായ രൂപങ്ങളിൽ ഒന്ന് പോളിഫൈബർ എല്ലായിടത്തും പരക്കുന്നു അത് വായുവിലും മണ്ണിലും വെള്ളത്തിലും കൂടാതെ ചില ഗവേഷകർ പൊക്കിൾ വരെ കണ്ടെത്തിയിരിക്കുന്നു നിങ്ങൾക്കറിയാം പോളിഫൈബർ പൊക്കിൾക്കൊടിയിൽ നിങ്ങളുടെ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിങ്ങൾക്കത് ലഭിക്കുന്നു ഗവേഷകരിൽ ചിലർ പറയുന്നു ഈ സംഖ്യകൾ എത്രത്തോളം ശരിയാണെന്ന് ഞങ്ങൾക്ക് അറിയില്ല പക്ഷേ ഇത് ശരിയാണ് ഈ പറഞ്ഞത് ശരിയായ ദിശയിൽ തന്നെയാണ് അവർ പറയുന്ന മിക്കവാറും എല്ലാ മനുഷ്യരിലും ഒരു ഒരു ക്രെഡിറ്റ് കാർഡ് നിർമ്മിക്കാൻ ആവശ്യമായ പ്ലാസ്റ്റിക് ഉണ്ടെന്നാണ് നിങ്ങൾ വില നൽകേണ്ടി വരും എന്നെങ്കിലും നിങ്ങളുടെ സിസ്റ്റത്തിൽ ഒരു ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾ പണമടച്ചുകൊണ്ടേയിരിക്കും ശരിയല്ലേ അതായത് ഇത്രയും പ്ലാസ്റ്റിക് എല്ലായിടത്തും എന്നാൽ എല്ലാവരും പ്ലാസ്റ്റിക് ബാഗ് മാത്രം ഷൂട്ട് ചെയ്യുവാനായി ശ്രമിക്കുന്നു നിങ്ങൾ അതിനു നേരെ ഷൂട്ട് ചെയ്യേണ്ട എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അത് ചെയ്യുന്നത് ഫാഷൻ ആയിരിക്കുന്നു അതാണ് പ്രശ്നം കാരണം തെരുവിൽ പൊങ്ങിക്കിടക്കുന്ന താഴ്ന്ന പ്ലാസ്റ്റിക് ബാഗ് ചില ഭിക്ഷാടകർ ചില തുണി കഷ്ണം എടുക്കുന്നവർ അത് എടുക്കുന്നു ഇന്ത്യയിൽ റീസൈക്ലിങ് യഥാർത്ഥത്തിൽ വളരെ നല്ല വേഗത്തിലാണെന്ന് നിങ്ങൾക്കറിയാം ഇതിന് കാരണം നിങ്ങളുടെ സുസ്ഥിര ബോധം കൊണ്ടല്ല ദാരിദ്ര്യം കാരണം അവർ അത് പെറുക്കിയെടുക്കുന്നു ഇന്ത്യയിൽ പ്ലാസ്റ്റിക് കുപ്പികൾ ഏകദേശം തൊണ്ണൂറ് ശതമാനം റീസൈക്കിൾ ചെയ്യപ്പെടുന്നു അങ്ങനെയുള്ള ഒരേ ഒരു രാജ്യമാണ് ഇന്ത്യ ഇത് നമ്മൾ പാരിസ്ഥിതിക ബോധമുള്ളവരായത് ആളുകൾ ദരിദ്രരായതുകൊണ്ടാണ് അവർ എല്ലാ കുപ്പികളും പെറുക്കിയെടുക്കുന്നു എന്തായാലും ഒരു അല്ലെങ്കിൽ മറ്റു തരത്തിൽ സംഭവിക്കുന്നു എന്നാൽ പോളിഫൈബർ അതുണ്ടാക്കുന്ന നാശത്തിന്റെ അളവ് അത് ശരീരത്തിൽ പ്രവേശിക്കുന്ന രീതി പ്രത്യേകിച്ച് കുട്ടികൾ പോളിഫൈബർ ധരിക്കുന്നു കാരണം പോളിഫൈബർ വളരെ നിങ്ങൾക്കറിയാമോ കത്തുന്നവയാണ് അതുകൊണ്ട് അവർ അതിനെ ആവരണം ചെയ്യുന്നത് അഗ്നി പ്രതിരോധ ശേഷിയുള്ള രാസവസ്തുക്കൾ കൊണ്ടാണ് ഈ രാസവസ്തുക്കൾ അർബുദകാരികളാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഇന്ന് കുട്ടികൾ അഭിമുഖീകരിക്കുന്ന നിരവധി പ്രശ്നങ്ങൾ തൈറോയിഡ് പ്രശ്നങ്ങളുള്ള കൊച്ചു കുട്ടികൾ അവരുടെ വസ്ത്രങ്ങളിൽ ഉപയോഗിക്കുന്ന ഈ തീ പിടിക്കാത്ത രാസവസ്തുക്കളുമായി പ്രധാനമായും ബന്ധപ്പെട്ടിരിക്കുന്നു കൂടാതെ ഓട്ടിസം പോലുള്ള വിവിധ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇത് കാരണം നിങ്ങൾക്ക് എത്രയെത്ര പ്രശ്നങ്ങളാണ് നേരിടുന്നതെന്ന് നിങ്ങൾക്കറിയില്ല പക്ഷെ ഉറപ്പാണ് നിരവധി പ്രശ്നങ്ങൾ നിങ്ങളുടെ വഴിയെ വരുന്നുണ്ട് പതിനഞ്ചും പതിനാറും വയസ്സുള്ള ഒരു കുട്ടി ഒരിക്കലും പോളി ഫൈബർ ധരിക്കരുത് അവർ ജൈവ വസ്ത്രങ്ങൾ ധരിക്കണം മുതിർന്നവർക്ക് കഴിയുമെന്നല്ല അത്തരം കാര്യങ്ങളെ കുറച്ചത് പതിനേഴും പതിനെട്ടും വയസ്സുള്ള കുട്ടികളെക്കാൾ കൂടുതൽ നിങ്ങൾ പ്രതിരോധിക്കും എന്നാൽ അതുവരെ നിങ്ങൾ ഓർഗാനിക് ഫൈബർ ധരിക്കേണ്ടത് വളരെ പ്രധാനമാണ് എന്നാൽ ഇപ്പോൾ പ്രശ്നം നിങ്ങൾക്ക് എത്ര വസ്ത്രങ്ങളുണ്ട് അതെല്ലാം കോട്ടൺ അല്ലെങ്കിൽ സിൽക്ക് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉപയോഗിച്ച് നിങ്ങൾക്കത് ചെയ്യാൻ കഴിയില്ല അതിനാൽ നിങ്ങൾ പോളി പോളി വാങ്ങുന്നു ശരിയല്ലേ അത് വില നോക്കൂ പരുത്തിയും മറ്റും നമുക്ക് വില കുറഞ്ഞതാക്കാം നമ്മൾ ഉൽപ്പാദനം വർദ്ധിപ്പിച്ച അതിനാൽ ഞാൻ നിർദ്ദേശിക്കുന്ന ലളിതമായ കാര്യം ഇതാണ് നിങ്ങൾക്ക് തെലുങ്കാനയിൽ സ്വാധീനമുണ്ട് നിങ്ങൾ ഇതിനായി ശ്രമിക്കണം ചില സംസ്ഥാനങ്ങളെ ഞാൻ ഇതിനായി നിർബന്ധിക്കുന്നുണ്ട് അത് കുറഞ്ഞത് സ്കൂൾ യൂണിഫോമുകൾ തീർച്ചയായും കോട്ടൺ അല്ലെങ്കിൽ ലിനൻ അല്ലെങ്കിൽ അവർക്ക് താങ്ങാനാവുന്ന എന്തെങ്കിലും കൊണ്ട് എന്നാൽ അത് പോളിഫൈബർ ആയിരിക്കരുത് അത് റീസൈക്കിൾ ചെയ്യാൻ കഴിയില്ല ഒരു ശതമാനം മാത്രമാണ് റീസൈക്കിൾ ചെയ്യുന്നത് കാരണം ആരും പോളിഫൈബർ അതേപോലെ ഉപയോഗിക്കുന്നില്ല വിവിധ ടെക്സ്റ്ററുകളും മറ്റും ലഭിക്കാൻ ഇത് എല്ലായ്പ്പോഴും ഒരു സങ്കീർണ മിശ്രതത്തിൽ കലർത്തിയിരിക്കും അതിനാൽ ആ സങ്കീർണമായ മെറ്റീരിയൽ ഒരിക്കലും റീസൈക്കിൾ ചെയ്യാൻ കഴിയില്ല കേവലം ശുദ്ധമായ നൈലോൺ അല്ലെങ്കിൽ ശുദ്ധമായ പോളിഫൈബർ ആണെങ്കിൽ നമുക്കിത് റീസൈക്കിൾ ചെയ്യാമായിരുന്നു നിങ്ങൾക്കിത് റീസൈക്കിൾ ചെയ്യാൻ കഴിയില്ല കാരണം മറ്റു പലതുമായി ഇത് കൂടി ചേർന്നതാണ് അതിനാൽ റീസൈക്ലിംഗ് സാധ്യമല്ല വസ്ത്രത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന പോളിഫൈബറിന്റെ ഒരു ശതമാനം മാത്രമാണ് റീസൈക്കിൾ ചെയ്യുന്നത് ബാക്കിയുള്ളവ പ്രകൃതിയിലേക്ക് പോകുന്നു അത് പലതരത്തിൽ നമ്മളിലേക്ക് തന്നെ മടങ്ങി വരുന്നു നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു ക്രെഡിറ്റ് കാർഡ്